ആധാറിലെ പേര് തന്നെ അപേക്ഷയിലും വേണം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിനുള്ള അപേക്ഷയിൽ ആധാർ കാർഡിലെ പേര് തന്നെ ചേർക്കണം. പേരിൽ വ്യത്യാസമുള്ളവരുടെ അപേക്ഷകൾ നിരസിക്കും. ഇവർക്ക് പിന്നീട് തെറ്റുതിരുത്താൻ അവസരം നൽകുമെന്നാണ് അറിയുന്നത്. കിസാൻ സമ്മാന നിധി വെബ്സൈറ്റിൽ ഇതിനോടകം ഓൺലൈനായി സമർപ്പിച്ച ആയിരക്കണക്കിന് അപേക്ഷകൾ നിരസിക്കപ്പെട്ടിരിക്കുകയാണ്. പേരിലെ വ്യത്യാസം തന്നെയാണ് പ്രധാന കാരണങ്ങൾ. പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുമ്പോൾ പേരിലെ വ്യത്യാസം ബുദ്ധിമുട്ടാകുന്നതിന് സമാനമായ സ്ഥിതിയാണിത്. അപേക്ഷകൾ അപ്ലോഡ് ചെയ്യുന്ന കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ലഭിക്കുന്നത്. ഇതിനാൽ ഇക്കാര്യം ശ്രദ്ധിക്കാതെയാണ് ഇതുവരെ അപേക്ഷകൾ കൈകാര്യം ചെയ്തിരുന്നത്. പേരിൽ വ്യത്യാസമുണ്ടായാലും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയും. എന്നാൽ തുടർന്നുള്ള സൂക്ഷ്മ പരിശോധനയിലാണ് തള്ളിപ്പോകുന്നത്. ആധാർ കാർഡ് പരിശോധിച്ചാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ നിർണ്ണയിക്കുന്നത്. പദ്ധതി നടത്തിപ്പിനായി ആധാർ വിവരങ്ങൾ പരിശോധിക്കാനുള്ള സമ്മതപത്രം അപേക്ഷകരിൽ നിന്ന് മുൻകൂറായി വാങ്ങുന്നുണ്ട്. ആദായ നികുതി അടയ്ക്കുന്നവർക്കും സർക്കാർ ജോലിക്കാർക്കും ആനുകൂല്യത്തിന് അർഹതയുണ്ടാകില്ല. ആധാർ പരിശോധനയിലൂടെ ഈ വിഭാഗത്തിലുള്ളവരെ കണ്ടെത്താൻ കഴിയും. കൃഷി ഓഫീസിൽ സമർപ്പിക്കുന്ന അപേക്ഷകൾ ബ്ലാക്ക് തലത്തിലെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അനുവദിച്ചിട്ടുള്ള പാസ്വേഡ് ഉപയോഗിച്ചാണ് കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. കേരളത്തിൽ ഫെബ്രുവരി 17 മുതലാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത്. ഇതിൽ 20 വരെ അപ്ലോഡ് ചെയ്ത അപേക്ഷകളിൽ പദ്ധതിയുടെ ഉദ്ഘാടന ദിനമായ ഞായറാഴ്ച ആദ്യ ഗഡുവായി 2000 രൂപ വീതം കൈമാറുമെന്നാണ് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നത്. അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് തുക എത്തുന്നത്. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീവത്സൻ.